നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി ആടുചന്തയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആടുചന്ത ദിവസമാണ്. ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഇച്ചിരി നേരത്തെ ആടുചന്ത തുടങ്ങാൻ പോവുകയാണ്. ഒരു 8:30 കഴിഞ്ഞു. സാധാരണ 9 മണിയാണ് ഇവിടുത്തെ ആടുചന്ത ടൈം. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആടുചന്ത തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ആടുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് വളർത്തുകുട്ടികളും മുട്ടനാടുകളും എല്ലാം വന്നിട്ടുണ്ട്. ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കച്ചവടം ഒരു തണുപ്പം മട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 2-3 വണ്ടികൾ വന്നിട്ടുണ്ട്. ആടുകൾ എല്ലാ ആഴ്ച ചന്തയ്ക്കകത്തോട്ട് കൊണ്ടുപോവുകയാണ്. നേരത്തെ നേരത്തെ വരുന്ന ആടുകളെല്ലാം ഈ കയറുമേ കെട്ടി നിർത്തിയേക്കും. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട്, സബ്സ്ക്രൈബറിന് ആടിനെ വാങ്ങണം. സബ്സ്ക്രൈബർ ആ മുട്ടൻകുട്ടിയെ ചോദിച്ച് 7500 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. ആ മുട്ടൻകുട്ടിക്ക് നമ്മളൊരു 4 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളിക്കണ്ണൻ ഹൈദരാബാദ് ക്രോസ് ആണെന്ന് തോന്നുന്നു മുട്ടനാട്. 7000 രൂപയാണ് അതിനും ചോദിക്കുന്ന വില. നല്ല ചെവിയറക്കൊക്കെ ഉണ്ട്. ഒരെണ്ണം 7000 രൂപയാണ് ചോദിക്കുന്നത്. ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ആ വെള്ളയും കളറ് ചേർന്ന തലയിൽ വെള്ളയുള്ള 7 രൂപ വരെ പറയുന്നവര് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 3500 വരെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് തോന്നുന്നില്ല. വലിയ ആടുകളൊക്കെ ഈ ഭാഗത്ത് ഇപ്പോണ്ട്. 10, 12 ആ റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന, 14 ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന ആടുകളാണ്. ഇവിടെ രണ്ട് കുട്ടികൾ ഇപ്പോണ്ട്. ഒരാണും ഒരു പെണ്ണുമാണ്. ഇടക്കമേ ആടുകളൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റുകയാണ്. മഴ ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുവേണ്ടി കുറച്ച് ആടുകൾ വന്നിട്ടുണ്ട്. ആടുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ മഴ വിഷയം തന്നെയാണ്. ഓരോ ആടിനും 12000 വെച്ചൊക്കെയാണ് ചോദിക്കുന്നത്. 12000 കിടായിക്കുട്ടിക്ക് 13500 ചോദിക്കുന്നത്. രണ്ടും കൂടെ 28 രൂപയാണ് ചോദിക്കുന്ന വില. അവർ കൊണ്ടിറങ്ങിയപ്പോഴേ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ അവരെ അങ്ങ് വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കുട്ടികളെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്. 6 മാസം പ്രായം വരുന്ന കുട്ടികളെയാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് വില ചോദിക്കാം. മുട്ടൻ കുട്ടികളുണ്ട് അതിൽ. സബ്സ്ക്രൈബറിന് മുട്ടൻ കുട്ടികളെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുട്ടൻ കുട്ടികളെ തന്നെ നോക്കാം. ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനാണ് അവർ അടിഞ്ഞു വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം എല്ലാം കറവറ്റി ആടുകളാണ്. ഈ ഭാഗത്ത് നല്ല കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. കിട്ടിയതാണോ ഇനി മഴയായതുകൊണ്ട് ഒരു സൈഡിൽ നനയാതെ കെട്ടിരിക്കണമെന്ന് അറിയില്ല. കാരണം ഈ സൈഡിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. മഴ ഒരുമാതിരി ചനുമുര അനുമുരാ നിൽക്കുകയാണ്. സംഗുല്യായിട്ട് ഇവിടെ മുട്ടനാടുകളാണ് നിൽക്കുന്നത് ഈ ഭാഗത്ത്. വണ്ടിയിൽ നല്ലൊരു സുന്ദര കുട്ടപ്പൻ നിൽപ്പുണ്ട്. അവൻ അഴിച്ച് പുറത്തോട്ട് ഇറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള വീഡിയോ എടുക്കാം. അതിൽ തള്ളയാടും കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. വില ചോദിക്കണം. ഇവിടെ ഒരു കുട്ടി 2500 രൂപ പറയുന്നുണ്ട്. ഒരു മുട്ടൻകുട്ടിയാണ്. 2500 രൂപയാണ് പറയുന്നത്. വെള്ളം കൊടുത്ത് വയറ് വീപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. വരുന്നവരെ ഒരു 1000 രൂപ പറയുന്നുണ്ട്. 1000 രൂപ എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി കൊടുക്കുന്നില്ല. 2500 പറഞ്ഞു, 1000 രൂപ കൊടുക്കുന്നില്ല. 1000 രൂപയ്ക്ക് അങ്ങനെ ആ മുട്ടൻകുട്ടി ഇറക്കിയിരിക്കുകയാണ്. ചന്തയിൽ വന്നതിൽ ഏറ്റവും കാണാൻ നല്ല ഗ്ലാമറുള്ള ഒരു മുട്ടനാടാണ്. ഇതൊക്കെ ഇന്നത്തെ വിലയ്ക്ക് ഒരു 35000 ഒക്കെ ചോദിക്കുക. അവർ 2 കുട്ടികളാണ് മുട്ടനാടുകൾ. അതിന് 2 രൂപ നമ്മൾ 8 രൂപ പറഞ്ഞിട്ടുണ്ട്. അവർ 11000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. അങ്ങനെ ഒരു ഈ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ പെൺകുട്ടി പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മുട്ടനാടുകൾ മതി എന്നാണ് പറഞ്ഞത്.
വലിയ മുട്ടനാടിനെ എടുക്കാൻ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇതുവരായിട്ടും കച്ചവടം ആയിട്ടില്ല. വിട്ടുവിട്ടുള്ള മഴയാണ്, അതാണ് വിഷയം. ചന്തയിലെ ആള് ഇല്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ആളുകളെ ഉള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും ഈ ആടിനെ കൊണ്ടുവന്നവരേ ഉള്ളൂ. അല്ല, പുറത്ത് നമ്മളെ ഈ നാട്ടിൻ മൃഗങ്ങളൊന്നും അധികം ആരും വന്നിട്ടില്ല ആടിനെ വാങ്ങാൻ. എല്ലാം 10,000, 15,000 ആ റേഞ്ചിൽ പറയുന്ന മുട്ടനാടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മഴ തന്നെയാണ് കച്ചവടം തണുപ്പിച്ചത്. ഇവിടെ ഒരു തള്ളയാടും രണ്ട് കുട്ടികളും എന്ന് പറയുന്നത് 17,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. രണ്ട് മുട്ടൻ കുട്ടികളാണ്. നമ്മളൊരു 14 രൂപ പറഞ്ഞിട്ടുണ്ട്, 14,000 രൂപ പറഞ്ഞിട്ടുണ്ട്. തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത്. 14,500 പറഞ്ഞിട്ടും തരുന്നില്ല. ആ പാല് കുടിക്കുന്നതല്ല, ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ രണ്ട് കുട്ടികളും അതിൻ്റെ തള്ളയാണ്. 14,500 പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അവരൊരു 16 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,000 രൂപ അവർ കുറച്ച് പറയുന്നുണ്ട്. പക്ഷേ നല്ല രണ്ട് കുട്ടികളാണ്. ഒരു 2 മാസം കൂടെയൊക്കെ, 1 മാസം കൂടെയൊക്കെ നല്ല രീതിക്ക് പാല് കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതാവും. ഈ ഒരു മുട്ടൻ കുട്ടിക്ക് നമ്മളൊരു 3.75 രൂപ പറഞ്ഞിട്ടുണ്ട്, 3,750 രൂപ. അതും കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ അവർ നമ്മൾ പറയാൻ കാട്ടി 100, 200 കുറച്ച് പറഞ്ഞാലേ അവർക്കും കൊടുക്കുകയാണ്. കാരണം അവർ അടുത്ത ആഴ്ചയും ചന്തയ്ക്ക് വരാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തോന്നുന്നത്. നമ്മൾ മാക്സിമം വില പറഞ്ഞാലും നമുക്ക് ചില ആളുകളെ നമുക്ക് ആട് തരത്തില്ല. കാരണം 3.75 പറഞ്ഞ കുട്ടി നമ്മളൊരു 4,000 രൂപ അവസാനം പറഞ്ഞായിരുന്നു. പക്ഷേ 4,250 അത് പോയത്. അങ്ങനെ സുന്ദരേണ്ണൻ രണ്ട് ആ മുട്ടൻകുട്ടിയെ മേടിച്ചെന്ന് വന്നു. സുന്ദരേണ്ണൻ കുറേ നേരം കൊണ്ട് 1,000 രൂപ കൊടുക്ക, 1,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 10, 150 രൂപ കൊടുത്ത് വാങ്ങി കാണും. അത് ഇറച്ചിയായിട്ടൊന്നുമില്ല, വെള്ളം കുടിച്ച് വയറ് വരുവി നിൽക്കുകയാണ്. മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. ഈ രണ്ട് കുട്ടികൾ നമ്മൾ ചോദിച്ച് 12,000 രൂപയാണ് അവർ ചോദിച്ചത്. വീണ്ടും നമ്മൾ ആ തള്ളയാടും കുട്ടികളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. 15 രൂപ നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അവർ 16 രൂപ കുറച്ച് തരൂലെന്നാണ് പറയുന്നത്. തള്ളയും രണ്ട് കുട്ടികളും കൂടെ 15 രൂപ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും തമിഴ്നാട്ടിലേക്കേ പോകത്തുള്ളൂ. അവരും വന്ന് വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ നമ്മൾ പറഞ്ഞ 15 രൂപ അവർ പറഞ്ഞിട്ടില്ല ഇതുവരായിട്ടും. അവർ 14, 13, 14 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ 15 രൂപ പറഞ്ഞിട്ടുണ്ട്, സോറി 15 രൂപ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കച്ചവടം നടക്കില്ലെന്നറിയില്ല. നല്ല രണ്ട് കുട്ടികളാണ്. 1 മാസം കൂടെയൊക്കെ നല്ല പാല് കൊടുത്ത് നിർത്തിയിട്ട് തള്ളയാടിനെ കൊണ്ട് കൊടുത്താലും കുട്ടികൾ മുതലാവും. ഇവിടെ രണ്ട് കുട്ടികളെ കൊണ്ട് 8 രൂപയാണ് ചോദിക്കുന്ന വില. ആടുകൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്. എന്നാൽ ഓവർ വില കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം സൈസിലുള്ള കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുട്ടനാടാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും അവിടെ വന്നിരിക്കുകയാണ്. അത് മിക്കവാറും തമിഴ്നാട്ടിലേക്ക് പോകാനാണ് ചാൻസ്. നമ്മൾ 15 രൂപ പറഞ്ഞിട്ടും നമുക്ക് തരുന്നില്ല. ഓക്കെ, അതൊരു 15,500 അത് കച്ചവടം ആയിരിക്കുകയാണ്. ഓക്കെ, അത് തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് പോണത്. 15,500 നമ്മൾ 15 വരെ പറഞ്ഞു. അപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ആടിനെ ഒന്നും വാങ്ങിയിട്ടില്ല, ഇനി അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.